ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റാവുന്ന സ്നാക്കാണ്, വളരെ എളുപ്പമാണ്. ഞാൻ വളരെ ക്രിസ്പി ആയിട്ടാണ് ഇത് പൊരിച്ചെടുത്തിട്ടുള്ളത്. ഡീപ് ഫ്രൈ ഒന്നുമല്ല, ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. ദോശ ചട്ടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിങ്ങനെ ഒടിച്ചാലും ഒടിച്ചെടുക്കാൻ പറ്റാവുന്ന തരത്തിലാണ് ഞാൻ ക്രിസ്പി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ദാ 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ചപ്പാത്തിക്ക് കുഴക്കണ പോലെയാണ് കേട്ടോ കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഓയിലും കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് സ്മൂത്ത് ആവാനായിട്ടാണ്. അപ്പോൾ നമുക്കിതിന് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 പഴമാണ്. നല്ല പഴുത്ത പഴമാണ് കേട്ടോ. ഈ പഴം നമുക്കൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 കപ്പ് അവലാണ്. അവല് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അവലും പഴമാണ് ഇതിലേക്കുള്ള ഫില്ലിങ്ങിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പഴം ഒന്ന് ഉടച്ചെടുക്കാം, പിന്നെ അതുപോലെ തന്നെ അവലൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അവല് വറുക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാനതിലേക്ക് നമ്മുടെ അവല് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവല് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പം നന്നായിട്ട് വറുത്തെടുക്കണം, നല്ല മുരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് അവല്. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ കളർ അവലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെള്ളവിലുണ്ടെങ്കിൽ വെള്ളവില് ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളവിലാവുമ്പോൾ നമുക്ക് വേഗം വറുത്തെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ അവലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതാ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ അവലൊക്കെ എല്ലാം വറുത്തങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചട്ടിയിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ആണ് കൂടുതൽ ടേസ്റ്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്ക് നമ്മുടെ പഴം ഉടച്ചു വെച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴം നല്ല പഴുത്ത പഴമായതുകൊണ്ട് ഉടച്ചപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കണ്ട കേട്ടോ, എന്നാൽ കൈ കൊണ്ട് തന്നെ ഉടച്ചെടുത്താൽ മതി. അപ്പം ഞാൻ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ട് വാട്ടിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നാളികേരവും പഞ്ചസാരയാണ്. നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പം നമുക്ക് ശർക്കര ഉരുക്കി കണ്ട് അതിലേക്ക് പഴം ചേർത്താൽ മതി. അപ്പോൾ ഞാനിത് പഴം നന്നായിട്ട് വാഴ്ത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ പഴം നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നട്ട്സ് ആണ്, ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിൽ അവലും കൂടിയിട്ട് ചേർത്ത് കൊടുക്കണം. പക്ഷേ അവൽ ഞാൻ അവസാനമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചിലപ്പോൾ നമ്മളുടെ സ്നാക്കിൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ അത് റോൾ ചെയ്തെടുക്കാൻ പാടാവും. അപ്പോൾ നമ്മളൊരു റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ സ്നാക്ക് പരത്തിയിട്ട്. അപ്പോൾ അവൽ അവസാനം ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായിട്ട് രണ്ടാണും കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് 2 ഏലക്കാ ചതച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ പഴം നല്ല പഴുത്തതായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ വല്ലാതെ ഉടഞ്ഞു പോയിരിക്കുന്നത്. ഇത്രയും ഉടച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് വലിച്ചെടുക്കണം. അപ്പോൾ ഇത് അതുകൊണ്ടാണിത് ഇങ്ങനെ ഭയങ്കര ലൂസായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വലിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ പഴമൊക്കെ നന്നായി വലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അവല് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്നാക്കിലേക്ക് ഫില്ല് ചെയ്യുന്ന ആ സമയത്തായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവല് ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. അവൽ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല, അത് പൊട്ടിപ്പോകും നമ്മുടെ സ്നാക്ക്. അതുകൊണ്ടാണ് അപ്പോൾ സൂക്ഷിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മളുടെ ഗോതമ്പ് മാവ് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവ് നമുക്ക് ഇവിടെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പീസസ് ആക്കിയിട്ടാണ് പരത്തിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം ആദ്യം നന്നായിട്ട് പരത്താം, എന്നിട്ട് നമുക്കത് വെട്ടിയെടുക്കണം. അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ട് വരാം. അപ്പം ഞാൻ എന്താ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അതിനേക്കാളും കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഞാൻ പരത്തുന്നത്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നല്ലൊരു വീതിയുള്ള പീസസായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ വീതിയിലെടുക്കുക കേട്ടോ. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം ഞാനിങ്ങനെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് രണ്ടായിട്ട് കണ്ടിക്കാം. അപ്പോൾ രണ്ടായിട്ട് എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിൽ മൊത്തം നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിനെല്ലാം നല്ലത് 2 ചെറിയ പീസസ് ആയിട്ട് റോൾ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം.
അപ്പം നമ്മുടെ ഫില്ലിങ് ഞാനപ്പോൾ കുറച്ച് അവലിട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ കുറച്ച് അവലും കൂടിയും ഇട്ട് കൊടുത്തു. ഇപ്പം നമുക്ക് ഫില്ലിങ് ഇതിലേക്ക് പരത്തി കൊടുക്കാം. അപ്പം ഞാൻ മുഴുവനായിട്ടുള്ള അവല് ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് പരത്തിയെടുത്തിട്ട് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്നാക്കെല്ലാം ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ ഈ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിൽ എടുക്കാമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനൊരു ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ അപ്പൊക്കെ ചുടില്ലേ, അതുപോലെയാണ് ഞാൻ ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് നമ്മുടെ സ്നാക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം, നെയ്യിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ എല്ലാ സ്നാക്കും വെച്ചുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുറം നന്നായി ആയിക്കഴിയുമ്പോൾ നമുക്ക് മറ്റേ പുറം കൂടി ചുട്ടെടുക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് തടവി കൊടുക്കുകയാണെങ്കിൽ നെയ്യ് തടവി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറവും നമുക്കിതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം അപ്പത്തിൻ്റെ പോലെയല്ല, ഒന്നുകൂടി ക്രിസ്പി ആയിട്ട് ഒടിച്ച ഒടിയുന്ന തരത്തിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കെടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അവലും പഴവും നാളികേരമൊക്കെ വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇത് അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തവണ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.